നമസ്കാരം, ഞാൻ എം ജി ആർ നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാടൊരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ 17-ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ വിക്രമാദിത്യനോട് വേതാളം പറയുന്ന 10-ാമത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥയുടെ പേര് പെരുമാറ്റത്തിലെ മാന്യത. എന്നാൽ നമുക്ക് പതുക്കെ അങ്ങോട്ട് കഥയിലേക്ക് കടക്കാം. അങ്ങനെ പതിവ് പോലെ വീണ്ടും വിക്രമാദിത്യൻ വേതാളത്തെ ആ പഴയ മുരുക്കുമരത്തിൽ നിന്നും പിടിച്ച് തോളിലിട്ട് വീണ്ടും അങ്ങനെ യാത്ര തുടർന്നപ്പോ വേതാളം പറഞ്ഞു, മഹാരാജൻ, എൻ്റെ 24 കഥകളിൽ 10-ാമത്തെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഒന്ന് പതുക്കെ ചിരിച്ചുകൊണ്ട് വേതാളം കഥ പറയാൻ തുടങ്ങി. മഗധ രാജ്യത്തിലെ കോടീശ്വര പുത്രിയായിരുന്നു സത്യവതി. ചെറുപ്പം മുതലേ അവളും സഹോദരനും മനശാലി എന്നൊരു കുട്ടിയോടൊപ്പമാണ് അങ്ങനെ കളിച്ചു വളർന്നത്. മനശാലിക്ക് സത്യവതിയെ അങ്ങട് വളരെ ഇഷ്ടായിരുന്നു. പക്ഷേ തൻ്റെ സുഹൃത്തിൻ്റെ സഹോദരിയോട് ഇക്കാര്യം സംസാരിക്കാൻ അയാൾക്ക് വളരെ മടിയുണ്ടായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. സത്യവതിക്ക് പ്രായപൂർത്തിയായപ്പോൾ അവളുടെ വിവാഹം അങ്ങട് നിശ്ചയിച്ചു. ആ വിവരം അറിഞ്ഞപ്പോ മുതൽ മനശാലിക്ക് ആകെ അങ്ങട് വിഷമായി. തനിക്ക് സത്യവതിയോട് ഭയങ്കരമായ അനുരാഗമുണ്ടായിരുന്നെന്നും ആ കാര്യം അങ്ങട് തുറന്നു പറയാൻ തനിക്ക് കഴിഞ്ഞില്ലെന്നും അങ്ങനെ മനശാലി പറഞ്ഞത് കേട്ടപ്പോ നമ്മുടെ സത്യവതിക്ക് അങ്ങട് സങ്കടമടക്കാൻ വയ്യാതായി. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വിവാഹ നിശ്ചയം അങ്ങട് കഴിഞ്ഞു, നമുക്ക് ഇക്കാര്യം അങ്ങട് മറന്നു കളയാം എന്ന് സത്യവതി അങ്ങട് മനശാലിയോട് പറഞ്ഞു. അത് കേട്ടപ്പോ മനശാലി പറഞ്ഞു, ഈ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് ഭാര്യാഭർത്താക്കന്മാരെ പോലെ അങ്ങട് കഴിയണം. ആ ഒരാഗ്രഹമെങ്കിലും നീ എനിക്ക് സാധിപ്പിച്ചു തരണം എന്ന് സത്യവതിയോട് അങ്ങട് പറഞ്ഞു. അത് കേട്ടപ്പോ സത്യവതി മനശാലിയോട് പറഞ്ഞു, ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ ഇനി തനിക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാനാവൂ എന്നും എൻ്റെ വിവാഹത്തിനു ശേഷം ഭർത്താവിനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞ് സമ്മതം വാങ്ങാമെന്നും അങ്ങനെ സത്യവതി ഉറപ്പിച്ചങ്ങട് പറഞ്ഞു. അങ്ങനെ വിവാഹം നിശ്ചയിച്ച തീയതിക്ക് തന്നെ വളരെ ആർഭാടായി പ്രതീക്ഷിച്ചതിലും കേമായിട്ട് അങ്ങട് നടന്നു. തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന നല്ല സ്നേഹമുള്ള ഒരു ഭർത്താവിനെയായിരുന്നു അങ്ങനെ അവൾക്ക് ലഭിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവൾ തൻ്റെ ഭർത്താവിനോട് മനശാലിയെ പറ്റി അങ്ങട് വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. അവളുടെ ആ സത്യസന്ധതയിൽ ബഹുമാനം തോന്നിയ അവളുടെ ഭർത്താവ് അവളോട് പറഞ്ഞു, ഇത്രയൊക്കെ സത്യസന്ധമായി നീ എന്നോട് പറഞ്ഞ സ്ഥിതിക്കും മനശാലിയെക്കുറിച്ച് കേട്ട സ്ഥിതിക്കും നീ എൻ്റെ ഭാര്യയാണെങ്കിൽ പോലും നീ മനശാലിക്ക് കൊടുത്ത ആ വാക്ക് പാലിക്കണമെന്ന് അയാൾ അങ്ങട് ആവശ്യപ്പെട്ടു. കേവായില്ലേ, ഭർത്താവിൻ്റെ സമ്മതം അങ്ങട് കിട്ടിയപ്പോ തന്നെ സത്യവതി അങ്ങനെ മനശാലിയെ കാണാൻ അങ്ങട് പുറപ്പെട്ടു. എന്നാൽ പോകുന്ന വഴിക്ക് ഇടയിൽ വച്ച് ഒരു കൊള്ളക്കാരൻ അവളെ അങ്ങട് തടഞ്ഞു നിർത്തി. എന്നിട്ട് ആഭരണങ്ങളും കയ്യിലുണ്ടായിരുന്ന പണവും എല്ലാം കവർന്നെടുത്തു. അതിനുശേഷം അവളെ അങ്ങട് വധിക്കാനായിരുന്നു
ആ കൊള്ളക്കാരൻ്റെ ഉദ്ദേശം. ഉടൻ വളരെ ഭയത്തോടും സങ്കടത്തോടും കൂടി സത്യവതി പറഞ്ഞു, തൽക്കാലം തൻ്റെ ജീവൻ രക്ഷിക്കണമെന്നും തൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണാനായിട്ട് തൻ്റെ ഭർത്താവിൻ്റെ അനുവാദം വാങ്ങി അങ്ങട് പോകുകയാണെന്നും തിരിച്ച് മടങ്ങി വരുമ്പോൾ തനിക്ക് എന്ത് ശിക്ഷ തന്നാലും താനത് സ്വീകരിച്ചോളാമെന്നും സത്യവതി ആ കൊള്ളക്കാരന് അങ്ങോട്ട് വാക്കുകൊടുത്തു. അത് കേട്ടപ്പോൾ മരണത്തിന് തൊട്ടു മുമ്പുള്ള ഒരാളുടെ അവസാനത്തെ ആഗ്രഹമല്ലേ, അതങ്ങട് സാധിപ്പിച്ചു കൊടുത്തേക്കാം എന്ന് കരുതിയിട്ടാവും. എന്തായാലും തൽക്കാലത്തേക്ക് സത്യവതിയുടെ ആ അപേക്ഷ അങ്ങട് ആ കൊള്ളക്കാരൻ അങ്ങനെ സമ്മതിച്ചു. പിന്നീട് സമയമൊട്ടും കളയാതെ അങ്ങനെ സത്യവതി നേരെ മനശാലിയുടെ ഗൃഹത്തിലെത്തി. താൻ പറഞ്ഞ ആ വാക്ക് പാലിക്കാൻ തയ്യാറായ ആ സത്യവതിയോട് മനശാലിക്ക് വലിയ ആദരവ് തോന്നി. തന്നോടൊപ്പം കഴിയണമെന്നുള്ള ആ ആഗ്രഹം ഉപേക്ഷിച്ച് മനശാലി അങ്ങനെ അവളെ ഉടൻ തന്നെ തൻ്റെ ഭർതൃഗൃഹത്തിലേക്ക് വീണ്ടും തിരിച്ചങ്ങട് മടക്കി അയച്ചു. അങ്ങനെ തിരിച്ചവൾ മടങ്ങിപ്പോകുന്ന വഴിയിൽ അവൾ വീണ്ടും ആ കൊള്ളക്കാരനെ കണ്ടു. താൻ വാക്കുപാലിക്കാൻ തയ്യാറായിട്ടാണ് വന്നതെന്ന് അവൾ സധൈര്യത്തോടുകൂടി അങ്ങട് പറഞ്ഞു. അവളുടെ ആത്മാർത്ഥതയിലും സത്യസന്ധതയിലും നീചനാണെങ്കിൽ പോലും ആ കൊള്ളക്കാരനും അവളോട് എന്തെന്നില്ലാത്ത ഒരു ബഹുമാനം അങ്ങട് തോന്നി. ആ ക്ഷണത്തിൽ തന്നെ അവളിൽ നിന്നും വാങ്ങിച്ചെടുത്ത സ്വർണ്ണാഭരണങ്ങളും പണവും തിരികെ കൊടുത്ത് അവളെ വന്ദിച്ച് ഒരു സഹോദരൻ്റെ വാത്സല്യത്തോടെ അങ്ങനെ അവളെ അവളുടെ ഭർതൃഗൃഹത്തിലേക്ക് സ്വതന്ത്രയായി അങ്ങട് അയക്കുകയും ചെയ്തു. ഈ വിവരമെല്ലാം അവൾ പറഞ്ഞ് കേട്ടപ്പോൾ അവളുടെ ഭർത്താവിന് എന്തെന്നില്ലാത്ത വലിയ സന്തോഷമായി. തൻ്റെ പത്നിയുടെ ചാരിത്ര്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അവളോടുള്ള ആദരവും അതേപോലെ സ്നേഹവും അവളുടെ ഭർത്താവിന് അങ്ങട് വർദ്ധിച്ചു. ഇത്രയും പറഞ്ഞ് ഈ കഥ അങ്ങട് നിർത്തിയിട്ട് വേദാളം ചോദിച്ചു, തൻ്റെ വാക്കു പാലിക്കാൻ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായ സത്യവതിയാണോ, അതോ സ്വന്തം ഭാര്യയുടെ വാക്കിന് ഭംഗമുണ്ടാകാതിരിക്കാൻ തൻ്റെ ആഗ്രഹം ഉപേക്ഷിക്കാൻ തയ്യാറായ ആ ഭർത്താവാണോ, അതോ തൻ്റെ സുഹൃത്തിൻ്റെ സഹോദരിയെ അപമാനിക്കാതെ ആദരവ് നൽകി തിരിച്ച് പറഞ്ഞയച്ച മനശാലിയാണോ, അതോ കവർച്ച നടത്താതെയും സത്യവതിയെ വധിക്കാതെയും ഉപദ്രവിക്കാതെയും വളരെ നല്ല സൗമനസ്യത്തോടെ അവളെ ഒന്നും ചെയ്യാതെ ആദരവോടുകൂടി മടക്കി വീട്ടിലേക്ക് പറഞ്ഞയച്ച ആ കൊള്ളക്കാരനാണോ, ഇവരിൽ ആരുടെ പ്രവൃത്തിയാണ് കൂടുതൽ ശ്രേഷ്ഠം എന്നതായിരുന്നു വേദാളത്തിൻ്റെ ചോദ്യം. അത് കേട്ട ഉടൻ തന്നെ ഒട്ടും താമസിക്കാതെ നമ്മുടെ വിക്രമാദിത്യൻ അതിനുള്ള ഉത്തരവും അങ്ങോട്ട് പറഞ്ഞു. അതായത്, സത്യവതിയെ കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന മനശാലിയും അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ളെങ്കിലും തൻ്റെ ഭാര്യയെ നല്ലതുപോലെ മനസ്സിലാക്കിയ അവളുടെ ഭർത്താവും സത്യവതിയെ നല്ലതുപോലെ മനസ്സിലാക്കിയവരും അവളെ എന്നും കാണുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരായിരുന്നു. എന്നാൽ വളരെ നിഷ്ഠൂരനും ക്രൂരനുമായ ആ കൊള്ളക്കാരൻ സത്യവതിയെ അവളുടെ ഭർത്താവിനെ പോലെയും അവളെ പ്രണയിച്ച സഹോദരൻ്റെ സുഹൃത്തിനെ പോലെയുമുള്ള അവളെ മനസ്സിലാക്കിയ ഒരാളല്ല. ഇനി അങ്ങനെ മനസ്സിലാക്കിയാൽ പോലും ഒരു കാട്ടുകൊള്ളക്കാരന് എന്ത് മാന്യത. അങ്ങനെയുള്ള ആ കാട്ടുകൊള്ളക്കാരൻ അവളോട് വളരെ മാന്യമായി പെരുമാറിയത് അത്ഭുതമുണ്ടാക്കുന്നു. മനസ്സാക്ഷിയില്ലെന്ന് നാം വിചാരിച്ച
ആ കാട്ടുകൊള്ളക്കാരൻ ഇവിടെ അന്തസ്സോടെ പ്രവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും അയാളുടെ പെരുമാറ്റം തന്നെയാണ് ഏറെ ശ്രേഷ്ഠവും മാന്യതയുള്ളതും എന്ന് വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു. ഉത്തരം വളരെ ന്യായവും കൃത്യവുമായതിനാൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ തലയ്ക്ക് ഇത്തവണയും ഒന്നും സംഭവിച്ചില്ല. ഉത്തരം കേട്ട സന്തോഷത്തിൽ വേതാളം ഒറ്റ ചാട്ടത്തിന് വിക്രമാദിത്യൻ്റെ തോളിൽ നിന്ന് പറന്ന് ആ പടയമുരുക്കിൻ്റെ മരത്തിൽ തന്നെ പോയി വീണ്ടും തല കീഴായി അങ്ങനെ കിടന്നു. വേതാളം പറഞ്ഞ 11-ാമത്തെ കഥയുമായി എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും എത്തും എന്ന ഉറപ്പോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.